പിന്നെ ഞാനിവിടെ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് എൻ്റെ ഒരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ ഞാൻ പഠിക്കുമ്പോൾ മാധ്യമങ്ങളും പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സും ചേർന്ന് ഈ ഇന്ത്യൻ മതേതരത്വത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സെക്യുലർ പൊളിറ്റിക്സിന് ഏൽപ്പിച്ച ഒരു വലിയ ക്ഷതം ഒരു വാക്കുകൊണ്ടുണ്ട് ഒരു വാക്കുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് അനാ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന അവസരത്തിലും അനവസരത്തിലും എടുത്ത് പ്രയോഗിക്കുന്ന ഒരു സാധനം സോഫ്റ്റ് ഹിന്ദുത്വ എന്നുള്ളൊരു കോൺസെപ്റ്റ് സി ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് ആൻറ്റി ഹിന്ദുത്വമാണ് സെക്യുലറിസം എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കരുത് ഒരിക്കലും അത് ശരിയല്ല അത് മാ ഒരു ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് വി റെസ്പെക്റ്റ് എവരി റിലീജിയൻ വി റെസ്പെക്റ്റ് എവരി റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് റൈറ്റ് ആണ് റോങ്ങ് ആണെന്നൊക്കെ പറയാം കോൺഗ്രസ് പലപ്പോഴും എടുക്കുന്ന സമീപനം എങ്ങനെയാണ് എന്താ എത്ര ക്യുക്കായിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ഒബ്സർവേഷൻ വന്ന് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അബ്സൊല്യൂട്ട്ലി ഐ മീൻ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള അപ്രോച്ചാണത് സോഫ്റ്റ് ഹിന്ദുത്വം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണെന്നുള്ളതാണ് പൊളിറ്റിക്കലി അത് ഒരു റോങ് പൊളിറ്റിക്കൽ നെറേറ്റീവ് ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സി ഈ അതുകൊണ്ട് ബി ജെ പിക്ക് വളരെ സൗകര്യമായി കാരണം ആ മറ്റ് കക്ഷികളും മറ്റു ഈ കോൺഗ്രസിനെ പൊളിറ്റിക്കലി കോർണർ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ സി സംശയം മറ്റ് മൈനോറിറ്റീസ് അല്ലെങ്കിൽ നോ അബ്ജു ലെറ്റ് മീ ഫിനിഷ് ലെറ്റ് മീ ഫിനിഷ് ഞാൻ പറഞ്ഞത് മൈനോറിറ്റി റിലീജിയൻസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെജോറിറ്റി ഹിന്ദു സെൻറ്റിമെൻസും ദാറ്റ് വി നീ ടു അണ്ടർസ്റ്റാൻഡ് എവിടെയെങ്കിലും അവരുടെ അവരുടെ ഹിന്ദു സെൻറ്റിമെൻസിനെ നമ്മൾ ഇപ്പോൾ അതായത് അതിനെ ലാളിക്കോ പരലാളിക്കോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ അപ്പീസിയോ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അത് സംബന്ധിച്ച് ഈവൻ ഒരു കോൺഗ്രസ് ലീഡർ കോൺഗ്രസ് ലീഡർ അവ അദ്ദേഹം ഒരു ബിലീവർ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിശ്വാസിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിലെ ഡെമോൺസ്ട്രേഷൻ പോലും ഡെമോൺസ്ട്രേഷൻ എന്ന് പറയണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് പോലും യു വിൽ പിന്നെ പേസ്റ്റ് ഇറ്റ് ആസ് എ സോഫ്റ്റ് ഇൻഡത്ത് അപ്രോച്ച് വായ് ഷുഡ് ഇറ്റ് ബി സു നോ അതൊരു ഭയങ്കര ഒരു ക്രൂവലായിട്ടുള്ള പൊളിറ്റിക്കൽ നറേറ്റീവാണ് നിങ്ങൾ സെറ്റ് ചെയ്തത് വളരെ ഈസി ആയിട്ട് വളരെ ഒട്ടും ഡെപ്തില്ലാത്ത ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി എന്തിനാണ് സോഫ്റ്റ് ഇന്തുത്വ എന്തിനാണ് ഹാർഡ് ഇന്തു നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് നമ്മുടെ സെക്കുലറിസം എന്ന് വെച്ചാൽ വി ഈക്വലി റെസ്പെക്ട് എവറിബഡി സെൻറ്റിമെൻറ്റ്സ് അതേ കോൺഗ്രസ് ചെയ്യാൻ കഴിയൂ കോൺഗ്രസ് കാലാകാലങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജി അതാണ് വി ആർ വെരി ക്ലിയർ അബൌട്ട് ഇറ്റ് ഐ ആം നോട്ട് അഫ്രൈഡ് സേയിങ് ദാറ്റ് എനിക്ക് അതിൻ്റെ അത് ഭയമില്ല കോൺഗ്രസ് ഇത് അതിദീർഘകാലം ഖിലാഫത്ത് മൂവ്മെൻറ്റ് പോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദു സെൻറ്റിമെൻസിനെ കോൺഗ്രസ് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് സംശയമില്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എത്രയോ ഇൻസ്റ്റൻസുകൾ നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു വാദം കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കിടയിൽ മൈനോറിറ്റീസിൻ്റെ ഇടയിൽ കോൺഗ്രസ്സിൽ അവിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇത് സോഫ്റ്റ് ഹിന്ദുത്വമാണ് അപ്സുലൂട്ട്ലി റോങ് എന്ത് സോഫ്റ്റ് ഹിന്ദുത്വമാണ് എങ്ങനെയാണ് നിങ്ങൾ ആ വാക്കിനെ ജസ്റ്റിഫൈ ചെയ്യുക